ahí. Luego me van a faltar 200 de lanza. Y yo ahora no sé nada. Sábado, día. Nada, su familia no está sabiendo. Sábado, día, nada. സന്തോഷപൂർവ ഇങ്ങനെയൊക്കെ ആയി. എന്തൊക്കെയാ എല്ലാത്തിനും ഒരു നിയമം ഉണ്ടല്ലോ, ഒരു നിയാമകന്റെ ഒരു ഉണ്ടല്ലോ പിന്നാലെ. അത് തന്നെയാണ്, അതൊക്കെ തന്നെ. അതുപോലെ തന്നെയാണ് ഈ അവതാര ഭൂമിയിൽ, ഈശ്വരന്റെ അവതാര ഭൂമിയിൽ ഇങ്ങനെ ഒരു തീർത്ഥാടന സമ്മേളനത്തിൽ ഭാഗമാക്കാൻ അവസരം കിട്ടിയതും ഭഗവാൻ വാവരംഗത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? പരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കൃതാം കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ദ്വാപരയുഗത്തിൽ പറഞ്ഞു, അതിവിടെ സംഭവിച്ചു. ഈ കലയുഗത്തിൽ, ഈ വൈവാദത്തെ വീട്ടിൽ, ഈ ചെമ്പിടന്തിയിൽ, ഈ അവതാര ഭൂമികയിൽ അവിടെയാണ് നാം നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അത് വാക്കുകളിലൂടെ പറ്റുകയില്ല. ഇന്ന് നീ പറയാനൊന്നും സമയമില്ല, ഇതുപോലെ സമയം കഴിഞ്ഞു. അപ്പം ശ്രീനാരായണ ഗുരു വേദാന്തിയായിരുന്നു, പക്ഷെ കർമ്മത്തെ നിഷേധിച്ചില്ല. ഈ ഭാരതീയ സംസ്കൃതി, അതേപോലെ ജ്ഞാന സമുദ്രം, അത് ഭാരതത്തിന്റെ സ്വന്തമാണ്. ആ ഒരു ഋഷി പരമ്പരയാണല്ലോ, ആ ഋഷി പരമ്പര, ആ ഋഷിയുടെ പേര് ചിലരുടെയൊക്കെ നമുക്കറിയാം, ചിലരുടെയൊന്നും പേര് അറിയില്ല. അങ്ങനെ അറിയാവുന്നവരുണ്ട്, അറിഞ്ഞുകൂടാത്തവരുണ്ടോ? ആ ഋഷി പരമ്പരയിലെ ഒരു പൊൻ കണ്ണിയാണ് ശ്രീനാരായണ ഗുരു. അവിടെ ഗുരുപൂജയെ കുറിച്ച് പറഞ്ഞു. സംപൂജ്യനായ ശുഭാങ്കരാനന്ദ സ്വാമികൾ നമ്മളോട് പറഞ്ഞു, ഗുരുപൂജ മാതൃകാപരമാക്കി നിങ്ങൾ മാറ്റണം. അതിന് വേണ്ടുന്ന ഘടകങ്ങൾ സദാചാരബോധം, ധർമാനുഷ്ഠാനം, ഇത് രണ്ടും, ഇത് രണ്ടുമില്ലെങ്കിൽ ഗുരുപൂജയല്ല. അപ്പൊ ഇത് രണ്ടും വരണമെങ്കിൽ, ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ആ ബോധം, ആ സദാചാര ബോധം, സദാചാരം എന്നൊരു കൊച്ചു കൃതി പോലും ഗുരുദേവൻ നമുക്ക് എണ്ണി തന്നു. വളരെ വിനിതമായി നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തൊടനെ വളർന്നു നിന്നത് ഉത്തമം. അതിലെ ആദ്യത്തെ പദ്യം, നാല് പദ്യങ്ങളുണ്ട്, വെറും കൊച്ചു പദ്യം. സ്വാമികൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് ഓർമ്മിച്ച് പറഞ്ഞത്. അതേപോലെ ധർമ്മബോധം, ധർമ്മം എന്താണ് എന്ന് ശ്രീനാരായണ ഗുരു വളരെ ലളിതമായി ഒരു മഹാവാക്യം പോലെ, അല്ലെങ്കിൽ ഒരു മഹാകാവ്യം പോലെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ഗദ്യം ധർമ്മം എന്ന് തന്നെയാണ്. ധർമ്മം ഏവ പരം ദൈവം, കേട്ടാൽ ആർക്കാ മനസ്സിലാകാത്തത്? ധർമ്മം തന്നെയാണ് പരം, വെറും ദൈവം എന്നല്ല പറഞ്ഞത്, പരം ദൈവം. ഇതുപോലെ കുമാരനാശാൻ പറഞ്ഞതുപോലെ അവിടെ ആശാനെന്താ പറഞ്ഞത്? പരം ദൈവം ആരാണെങ്കിൽ അന്വേഷിക്കുന്ന, സത്യത്തെ അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക്